മലയാള സിനിമയിലെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് സൂപ്പർ താരങ്ങൾ അവരുടെ കരിയറിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് താരതമ്യേന ഒരു കായികമായിട്ട് പോലും വലിയ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലോ ഒന്നിലും നമുക്ക് പെട്ടെന്ന് ഒരു സാധാരണക്കാരൻ്റെ അപ്പുറത്തേക്കൊന്നും തോന്നാത്ത ഒരാൾ കടന്നു വരികയും എന്താ പ്രശ്നം നനയ്ക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരോ വളരെ പെട്ടെന്ന് തന്റെ കഴിവുകൊണ്ട് അഭിനയത്തിലുള്ള പ്രാവീണ്യം കൊണ്ട് ഈ വലിയ സൂപ്പർ താരങ്ങൾ വിരാജിക്കുന്ന മേഖലയിൽ തനിക്ക് ഒരിടം കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഓരോരുത്തരും മിമിക്രി കളിക്കുന്ന സമയത്ത് ഓരോരുത്തരും മിമിക്രിയെ കുറിച്ച് എഴുതുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന സമയത്തൊക്കെ എനിക്ക് ടെലിവിഷനിൽ നിന്ന് പിന്നീട് സിനിമയിലെത്താൻ കഴിയുമെന്നും സിനിമയിൽ ഒരു സൂപ്പർ താരമാവാൻ കഴിയുമെന്നും നമുക്ക് ഉറപ്പ് തന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പാത വെട്ടിത്തെളിച്ചു തന്ന ഒരു വ്യക്തിയെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഉടായ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. ഐ എം ഗോയിങ് ടു ഡൈവേർട്ട് മൈ ലൈഫ് ടു ദ ഡൈപ്ലിക്കേഷൻ ആൻഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യ. വൗ എന്ന് വെച്ചാ ശേഷം സ്ക്രീനിൽ മൂസ നിനക്ക് ഹിന്ദി അറിയാം. നമുക്ക് വശയില്ലാത്ത ഭാഷയെ പോയില്ലേ. കോൺ പിരിട് ബന ഹോന ബുഷ് പിരിട് ബുഷ് ബുഷ് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തൻ ഇന്ന് ടുഡേ ടുഡേ ഇസ് ഇന്ത്യ ടുഡേ. യു വിൽ ഫീൽ വെരി പ്ലസന്റ് ഗ്രഹണി മാഡം. ബാക്ക് കുറച്ച് തള്ളി നിൽക്കണ്ടെന്നുള്ളൂ, പക്ഷെ എഴുതുമ്പോ കാണിക്കണ്ടാവുക. എന്റെ അപ്രോച്ച് ശരിയായില്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആവണം, റൊമാന്റിക് ആവണം. തെക്കേടുത്ത തറവാട്ടിലേക്ക് ഈ ഗൗരിയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. പിന്നെന്തൊക്കെയോ സംഭവിച്ചു, പതുക്കെ അവൻ ഒരു തോൽവി ആവാൻ തുടങ്ങി. എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ? എന്റെ അനുജൻ ജോജിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ആണായി പറഞ്ഞാലുണ്ടെങ്കിൽ വേണം. തമ്പി മൂന്ന് മാസം കൊണ്ടുണ്ടാക്കിയ താടിയാണ്. വെടി വഴിപാടാണല്ലേ. ശരിക്കും ഒരു രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനമല്ലേ ഇങ്ങനെ സിനിമ റിലീസ് ചെയ്യുന്ന മുമ്പ് ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം മാധ്യമങ്ങളെ ഒഴിവാക്കുന്നു, അതിനുശേഷം ആ ഒരു ധൈര്യം? ധൈര്യം എന്റെ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകർ എന്റെ കൂടെ ഉണ്ടെന്നുള്ള 100% ധൈര്യം തന്നെയാണ്. മോളെ ഞാൻ ഇന്ന് എന്താണ് എന്താണ് ഒരുപാട് പേരെ സഹായിക്കും. ദിലീപിന്റെ കൈത്താണ് ഞാൻ എന്റെ കട്ടിലേക്ക് ദിലീപ് ഇടം മേടിച്ചത്.
such a wonderful co-star. He's a very nice human being. ജീവിതം മടുക്കറക്കട്ടെ. ദിലീപ് മാത്രമാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പറഞ്ഞു വന്ന് ചെയ്തു. അവാർഡ് ആഗ്രഹിച്ച സമയത്ത് ഞാൻ ആരെ എന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ദിലീപ് എന്ന് പറയുന്നത് ജനങ്ങളുടെ അത് ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. That's my superhero. Bring that f***ing beat. ഇനി അവന്റെ കളിയാണ്. തോടില്ല നീയും ജയിച്ചാൽ ശംഖമറിച്ചു കൊടുക്കുന്ന ഈ സാധാരണക്കാരാണ് ജീവന്റെ പടയാളികൾ. நின்றா நின்றா நின்றா.